ഞാൻ പെട്ടെന്നൊരു ദീർഘശ്വാസം വിട്ടു. കാരണം ആ ദുഃഖം ടെമ്പററി ദുഃഖമല്ല. ജനിച്ചത് മുതൽക്ക് ഒന്നുകിൽ ആ കുട്ടി മരിക്കുന്നത് വരെ, അല്ലെങ്കിൽ ഈ അച്ഛനും അമ്മയും മരിക്കുന്നത് വരെയുള്ള ദുഃഖമാണത്. കാരണം ആ കുട്ടിക്ക് മെന്റൽ ഗ്രോത്ത് ഇല്ല, നടക്കാൻ അറിഞ്ഞുകൂടാ. തലചായും, വായിൽ നിന്ന് നൊര വന്നുകൊണ്ടിരിക്കും. 9 വയസ്സായി, നല്ല സാലറി രണ്ടു പേർക്കും, നല്ല ജോലി, നല്ല ബ്യൂട്ടി, കാണാൻ അപ്സരസ് മാതിരിയുള്ള കുടുംബം. യഥാർത്ഥത്തിൽ ഞാൻ ഈ എക്സാമ്പിൾ നിങ്ങളോട് പറഞ്ഞത്, ജീവിതം എന്ന് പറയുന്നത് നമ്മൾ ധരിക്കുന്ന മാതിരി വെറുതെ ഹോക്കി കളിയും ക്രിക്കറ്റ് കളിയും അല്ല, പ്ലസ്സുകളുടെയും മൈനസുകളുടെയും കൂമ്പാരമാണ്. അത് കഴിഞ്ഞ് അവസാനം ഒരു യാത്രയുണ്ട്. ആ യാത്രയ്ക്ക് മുമ്പ് നമ്മൾ റിയലൈസ് ചെയ്യണം, വെട്ടിപ്പിടിക്കാനും കെട്ടിപ്പടുക്കാനും വേണ്ടി വെല്ലുവിളിച്ച് മുമ്പോട്ട് പോകുമ്പോൾ, വെട്ടിപ്പിടിക്കാനും കെട്ടിപ്പടുക്കാനും വേണ്ടി വെല്ലുവിളിച്ചുകൊണ്ട് മുമ്പോട്ട് പോകുമ്പോൾ, ഓർമ്മിക്കാൻ എൻ്റെ കുടുംബാംഗങ്ങൾക്ക് സാധിക്കണം, എപ്പോഴും ജീവിതം വിജയം മാത്രമായിരിക്കില്ല, സുഖം മാത്രമായിരിക്കില്ല, ലാഭം മാത്രമായിരിക്കില്ല, ചിരിക്കാനുള്ള അവസരം മാത്രമല്ല, അതിൻ്റെ ഉപ്പോസിറ്റുമുണ്ട്. ലോകത്തിലെ ആര് ഭൂമിയിലേക്ക് വന്നിട്ടുണ്ടെങ്കിലും അവർക്കെല്ലാം 50-50 നൽകിയിട്ടാണ് ഈശ്വരൻ വിട്ടിരിക്കുന്നത്. 50:50, 50 സുഖവും 50 ദുഃഖവും. മക്കൾ വളരെ നന്നായിട്ടുണ്ടെങ്കിൽ ഭർത്താവ് ചിലപ്പോൾ കള്ളുകുടിയനായിരിക്കും. ഭർത്താവും മക്കളും എല്ലാം നന്നായിട്ടുണ്ടാവും. അപ്പോഴായിരിക്കും 45-ാമത്തെ വയസ്സിൽ ആദ്യത്തെ അറ്റാക്ക്. ഇതിന്റെ ഭാഗമാണ്. വീണ്ടും ഞാൻ നിങ്ങളെ ഓർമ്മിപ്പിക്കുന്നു, ഗോപാലകൃഷ്ണൻ അബുദാബിയിലേക്ക് വന്നത് ഫിലോസഫി പറയാനല്ല, തത്വശാസ്ത്രം പറയാനല്ല, നമ്മുടെ കുടുംബജീവിതത്തിലെ മാറ്റണം എന്ന് പറയാൻ വേണ്ടിയിട്ടാണ്. മനസ്സിനകത്ത് സന്തോഷമുണ്ടാവും. നിങ്ങൾ ക്രിസ്ത്യാനികൾ ഇതിനകത്തുണ്ടാവാം, മുസ്ലിങ്ങൾ ഉണ്ടാവാം, ലെഫ്റ്റിസ്റ്റും റൈറ്റിസ്റ്റും മിഡിലീസ്റ്റും എല്ലാം ഇവിടെ കാണാം. അതൊക്കെ ഉണ്ടായിക്കൊള്ളട്ടെ, പക്ഷേ രാവിലെയും വൈകുന്നേരവും 10 മിനിറ്റ് പ്രാർത്ഥിക്കുക. അടിച്ചു പൊളിച്ച് ഭജനയൊക്കെ ചെയ്താലേ പ്രാർത്ഥനയാവുള്ളൂ എന്നൊന്നുമില്ല. ഈ രാജ്യത്തിലെ നിയമം എന്തനുശാസിക്കുന്നു അതിൽ നിന്ന് 1 ഇഞ്ച് അപ്പുറത്തേക്ക് പോവരുത്, 2 ഇഞ്ച് ഇപ്പുറത്തേ നിൽക്കാവൂ. ആരെ വെല്ലുവിളിക്കാൻ നമ്മൾ ഭജന അടിച്ചു പൊളിച്ച് ചെയ്യണം? നാളെ എല്ലാത്തിനെയും പിടിച്ച് വിമാനത്തിൽ കയറ്റി വിട്ടാൽ ആരുണ്ട്? എന്തിനത് ചെയ്യാൻ പോകണം? നിയമം അനുശാസിക്കുന്ന ഇന്ന് 2 അടി പുറകിലേക്ക് നിൽക്കുക. വീറും വാശിയും വൈരാഗ്യവും പകയും വെല്ലുവിളിക്കാനും അസാധാരണമാം വിധം ഒരു ചങ്കൂറ്റമുണ്ടെന്ന് ബോധ്യപ്പെടുത്താനും എല്ലാമുള്ള നമ്മുടെ ധാരണകളൊക്കെ തെറ്റാണ്. മനസ്സിനെ അറിയിക്കുക, ശാന്തമായിട്ട് പ്രാർത്ഥിക്കുക. ഗണപതിയെയും ശിവനെയും വെക്കരുത് എന്നാണ് ഈ നാട്ടിലെ നിയമമെങ്കിൽ അങ്ങനെ വെക്കരുത്. അത് തന്നെ, എന്തുകൊണ്ട് എന്റെ അവകാശം? ഈ നാട്ടിൽ നിങ്ങൾ നമുക്ക് അവകാശമില്ല. നമ്മൾ ഈ നാട്ടിലേക്ക് വന്നിരിക്കുന്നത് നമ്മളുടെ നാട്ടിൽ നിന്ന് ലഭിക്കുന്നതിനേക്കാൾ കൂടുതൽ സാലറി ലഭിക്കാനാണ്. അതുകൊണ്ട് പല വിട്ടുവീഴ്ചകളും ചെയ്തേ മതിയാവും. മനസ്സിന് ഇഷ്ടപ്പെടുന്നതോ ഇഷ്ടപ്പെടാത്തതോ പലതും ചെയ്തേ മതിയാവും. ബുദ്ധിമുട്ട് തോന്നുകയാണെങ്കിൽ അടുത്ത ടിക്കറ്റ് എടുത്തിട്ട് കേരളത്തിൽ ചെന്നിട്ട് അബുദാബി ഗവൺമെന്റിനെ എന്ത് വേണമെങ്കിൽ പറഞ്ഞോളാം. ഇവിടെ വെച്ച് പറഞ്ഞേക്കരുത്, പറഞ്ഞ അകത്ത് പോയാൽ പുറത്തേക്ക് വരില്ല. അത് കാരണം ഓർമ്മിക്കുക, നമ്മുടെ മനസ്സിനകത്ത് പ്രിപ്പറേഷൻ ഉണ്ടാവണം. ഈശ്വരനെ ഉറക്കെ ജപിച്ചാലേ ഈശ്വരന് കേൾക്കുള്ളൂ എന്നൊന്നുമില്ല. ഈശ്വരന് വേണ്ടിയിട്ടല്ല നിങ്ങൾ പ്രാർത്ഥിക്കുന്നത്, നിങ്ങൾക്ക് വേണ്ടിയാണ് നിങ്ങൾ പ്രാർത്ഥിക്കുന്നത്. നിങ്ങൾ അമ്പലത്തിൽ പോയിട്ട് പായസം നിവേദ്യം നടത്താറില്ലേ? അമ്പലപ്പുഴ പാൽപായസം നിവേദ്യം നടത്തുന്നത് കൃഷ്ണന് വേണ്ടിയിട്ടാ നിങ്ങൾക്ക് വേണ്ടിയിട്ടാ? നിങ്ങൾക്കിഷ്ടമായതുകൊണ്ടാണ് നിങ്ങൾ നടത്തുന്നത്. 1 ലിറ്റർ പാൽപായസത്തിന് വഴിപാട് കൊടുത്ത് 3/4 ലിറ്ററേ നിങ്ങൾക്ക് കിട്ടിയുള്ളൂ എങ്കിൽ നിങ്ങൾ പൂജാരിയോട് ചോദിക്കും, ഞാൻ 1 ലിറ്ററിന് വഴിപാടിനാണല്ലോ 20 രൂപ കൊടുത്തത്, ഇതിലിപ്പോൾ 3/4 ലിറ്ററേ ഉള്ളൂല്ലോ, ആകെ 1/4 ലിറ്റർ ശ്രീകൃഷ്ണൻ തിന്നു എന്ന് പറഞ്ഞാൽ അടുത്ത ദിവസം നിങ്ങൾ അമ്പലപ്പുഴയെ പോവില്ല. ഇവിടെ കൊടുത്ത 1/4 ലിറ്റർ പോക്കാണ്, അപ്പുറത്തെ അമ്പലത്തിൽ കൊടുത്താൽ മതി പറയും. അപ്പൊ ഈശ്വരൻ തിന്നാൽ നിങ്ങൾ പോവില്ല പിന്നെ അമ്പലത്തില്. ഇതെല്ലാം നമ്മൾ ഈശ്വരനെ നിവേദിക്കുന്നത് ഈശ്വരൻ തിന്നില്ലെന്ന് ഉറപ്പുള്ളത് കൊണ്ടാണ് നമ്മൾ ചെയ്യുന്നത്. വസ്തുതയാണത്, ഫാക്റ്റാണ്. അതുകൊണ്ട് ഞാൻ നിരീശ്വരവാദിയാണെന്നൊന്നും ധരിച്ചേക്കല്ലേ. അപ്പൊ ഞാൻ എന്നും നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നു, നമ്മുടെ മനസ്സിന് വേണ്ടിയിട്ടാണ് ഇതെല്ലാം പ്രാർത്ഥിക്കണം. 15 മിനിറ്റ് കുടുംബസമേതം ഇരുന്ന് എന്റെ കുടുംബാംഗങ്ങൾ പ്രാർത്ഥിക്കണം. ഇന്നലെ വരെ ചെയ്തില്ല, നാളെ മുതൽക്ക് ചെയ്യാൻ പാടില്ലെന്നില്ലല്ലോ, ചെയ്യണം. യുക്തിവാദിയാണെങ്കിൽ വെറുതെ ഇരിക്കുക, പ്രാർത്ഥിക്കണ്ട,
ഭാര്യയും മക്കളും പ്രാർത്ഥിക്കട്ടെ, ഞാൻ യുക്തിവാദിയ, ഒരു കുഴപ്പമില്ല, അവിടെ ഇരിക്കാം, വൈകുന്നേരം ഇരിക്കാം. ഇന്ന് കേരളത്തിൽ പോയാൽ നിങ്ങൾക്ക് മാറ്റം കാണാൻ സാധിക്കും. പല കൗൺസലിംഗ് ഏജന്റുമാരുടെ, ഡോക്ടർമാരുടെ അടുത്ത് പോയാൽ ഡോക്ടർമാരുടെ ആദ്യത്തെ ചോദ്യം രാവിലെയും വൈകുന്നേരവും പ്രാർത്ഥിക്കാറുണ്ടോ എന്നുള്ളതാണ്. ഇല്ല എന്ന് പറഞ്ഞാൽ അവർ അവരുടെ മുറിയിൽ എഴുതി വെച്ചിട്ടുണ്ട് റിട്ടേൺ ടു റിച്വൽസ് എന്ന്. നല്ല നിരീശ്വരവാദികളായ ഡോക്ടർമാരുടെ മുറികളിൽ എഴുതി വെച്ചിട്ടുണ്ട് റിട്ടേൺ ടു റിച്വൽസ്. റിച്വൽസിലേക്ക് തിരിച്ചു വരണം. വിളക്ക് കത്തിക്കുക, ഭാര്യയും ഭർത്താവും മക്കളും ഇരുന്ന് 5 മിനിറ്റോ 10 മിനിറ്റോ പ്രാർത്ഥിക്കുക. 24 മണിക്കൂറിൽ നിങ്ങൾക്ക് എന്ത് നഷ്ടപ്പെടാനാവുള്ളത്? പ്രാർത്ഥിക്കാം. ഉറക്കെ പ്രാർത്ഥിക്കണം എന്നില്ല, സാവധാനത്തിൽ പ്രാർത്ഥിക്കാം. ഒരുമിച്ച് ഭക്ഷണം കഴിക്കുക. മനസ്സിന് വേണ്ടിയിട്ടാണ് ഞാൻ പറയുന്നത്, ഇനി കൂടുതൽ ഞാൻ പറയുന്നുണ്ട് അപ്പുറത്ത് വീണ്ടും. അപ്പോ നമ്മളുടെ ജീവിതത്തിൽ 21-ാം നൂറ്റാണ്ടിൽ ജീവിക്കുന്ന നമുക്ക് അസാധാരണമാം വിധം നമ്മുടെ മനസ്സിന് സംതൃപ്തി നൽകണമെങ്കിൽ, മനസ്സിന് സംതൃപ്തി നൽകണമെങ്കിൽ കേൾക്കുന്നത് എന്താണെന്നൊന്ന് ശ്രദ്ധിക്കുക. ആവശ്യമുള്ളത് മാത്രം എടുക്കുക. എബ്രഹാം ലിങ്കൺ തന്റെ മകനെ സ്കൂളിലേക്ക് അയച്ചപ്പോ സ്കൂൾ ടീച്ചറോട് പറഞ്ഞത്, എന്റെ മകന്റെ ചെവികള് എല്ലാം കേൾക്കുവാൻ പാകത്തിന് ട്രെയിനിങ് കൊടുക്കുന്ന ഉത്തരവാദിത്വം ടീച്ചറിനാണ്, അവൻ എല്ലാം കേൾക്കണം. എന്നിട്ട് ധർമ്മത്തിന്റെയും സത്യത്തിന്റെയും അരിപ്പ ഉപയോഗിച്ച് അരിച്ച് അതിൽ നിന്ന് നല്ലത് മാത്രം എടുക്കാൻ അവന് ട്രെയിനിങ് കൊടുക്കണം, അവനെ പഠിപ്പിക്കണം. എല്ലാവരെയും കണ്ട് മന്ദസ്മിതത്തോടുകൂടി സ്വീകരിക്കാൻ അവന് സാധിക്കണം. അതേ സമയത്ത് എല്ലാവരും നല്ലവരാണ് എന്ന് തിരിച്ചറിയാൻ, എല്ലാവരും നല്ലവരല്ല എന്ന് തിരിച്ചറിയാനുള്ള അറിവും അവന് കൊടുക്കണം. അവൻ ഒറ്റയ്ക്ക് അവന്റെ സത്യവും ധർമ്മവും വിളിച്ചു പറയാൻ ചങ്കൂറ്റം കൊടുക്കണം. സമൂഹം മൊത്തം എതിർത്താലും സത്യത്തിന്റെയും ധർമ്മത്തിന്റെയും കൂട്ടത്തിൽ നിൽക്കാൻ എന്റെ മകന് പരിശീലനം കൊടുക്കണം. ഒന്ന് വായിക്കേണ്ടതാണ് നിങ്ങൾ. എന്നെങ്കിലും സാധിക്കുമെങ്കിൽ എബ്രഹാം ലിങ്കൺ മകന് വേണ്ടി ടീച്ചറോട് പറഞ്ഞ വരികളാണ്, നല്ല മെസ്സേജ്. ശരിക്കു പറഞ്ഞാൽ 4 ഗ്രന്ഥത്തോടത് ഉപമിക്കാം. ഒന്ന് വേഡ്സ്വർത്തിന്റെ കവിതകളോട് ഉപമിക്കാം. 2 അരവിന്ദ മഹർഷിയുടെ സാവിത്രി എന്ന ഗ്രന്ഥത്തോട് ഉപമിക്കാം. 3 ശ്വേതാശ്വേതര ഉപനിഷത്തിനോട് ഉപമിക്കാം. അങ്ങനെയാണ് എബ്രഹാം ലിങ്കൺ മകന് വേണ്ടി ടീച്ചറിന് എഴുതി കൊടുത്ത കവിതയിൽ പറഞ്ഞിരിക്കുന്നത്. ഇവിടെ എല്ലാം നിങ്ങൾക്കും നമുക്കും സാധിക്കുന്ന കാര്യമുണ്ട്. നന്മകൾ കേൾക്കുക, നന്മകൾ കാണുക, നന്മകൾ മാത്രം സംസാരിക്കുക, നന്മകൾ ചിന്തിക്കുക. ജീവിതത്തിൽ സുഖവും ദുഃഖവും ഉയർച്ചയും താഴ്ചയും തളർച്ചയും വളർച്ചയും ചൂടും തണുപ്പും സ്തുതിയും നിന്ദയും ഒക്കെ ഓപ്പോസിറ്റുകളാണ്. ഇതെല്ലാം കൂടി ചേർന്നതാണ് ജീവിതമെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിച്ചാൽ ഈ റോട്ടിലൂടെ നടന്നു പോകുമ്പോൾ നിങ്ങളുടെ ശരീരത്തിന്റെ ഭാരം ഒത്തിരി കുറഞ്ഞതായിട്ട് നിങ്ങൾക്ക് തോന്നും. സംഘർഷം നിങ്ങളെ കീഴടക്കില്ല, നിങ്ങൾക്ക് സംഘർഷത്തെ കീഴടക്കാൻ സാധിക്കും. കാരണം നിങ്ങളുടെ കൺട്രോൾ നിങ്ങളിലുണ്ട്. വീണ്ടും ഞാൻ ആ 4 വാക്കുകൾ ആവർത്തിക്കുന്നു. ഒന്ന് മാറ്റിമറിച്ച്, നന്മകൾ കേൾക്കുക, അവിടെ കൊണ്ട് അവസാനിപ്പിക്കരുത്. നന്മകൾ കേൾപ്പിക്കുക, നന്മകൾ കാണുക, നന്മകൾ കാണിപ്പിക്കുക, നന്മകൾ ചർച്ച ചെയ്യുക, നന്മകൾ ചർച്ച ചെയ്യിപ്പിക്കുക, നന്മകൾ ചിന്തിക്കുക, നന്മകൾ ചിന്തിപ്പിക്കുക. ഈ 4×2 8 നിങ്ങൾക്ക് സാധിച്ചാൽ, ഗോപാലകൃഷ്ണൻ വാക്ക് തരുന്നു, ഇന്നലെ വരെ ജീവിച്ചതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് നിങ്ങൾക്ക് നാളെ മുതൽക്ക് ജീവിക്കാൻ സാധിക്കും. മനസ്സിലാക്കുക, മനസ്സിനോട് പറയുക, യു ആർ നോട്ട് ഗ്രേറ്റ് അറ്റ് ഓൾ. 1.6 മില്യൺ ടൈപ്പ് ഓഫ് അനിമൽസ് ഭൂമുഖത്തുണ്ട്. 16 ലക്ഷം തരത്തിലുള്ള ജന്തുക്കളിൽ ഒരു ജന്തു മാത്രമാണ് ഞാനും നിങ്ങളും. ഒരു തരത്തിലുള്ള ജന്തു മാത്രമാണ് ഞാനും നിങ്ങളും. ഒരു വ്യത്യാസമേ മനുഷ്യൻ എന്ന് ജീവിക്കുള്ളൂ. എന്താണ് മനുഷ്യൻ എന്ന് ജീവിക്കുള്ള പ്രത്യേകത? പാസ്റ്റിനെ കുറിച്ച് ചിന്തിക്കാൻ സാധിക്കും, വിശകലനം ചെയ്യാൻ സാധിക്കും, പ്രസന്റിന് വേണ്ടി പ്രിപ്പയർ ചെയ്യാൻ സാധിക്കും, ഫ്യൂച്ചറിന് വേണ്ടി ഫോർകാസ്റ്റ് ചെയ്യാൻ സാധിക്കും. ഈ ഒരു വ്യത്യാസമേ മനുഷ്യനുള്ളൂ. മറ്റ് ജന്തുക്കൾക്കില്ലാത്ത ഒറ്റ വ്യത്യാസം ഭൂതകാലത്തെക്കുറിച്ച് വിലയിരുത്താനും വർത്തമാനകാലത്തിന് വേണ്ടിയിട്ട് തയ്യാറാകാനും ഭാവി കാലത്തിന് വേണ്ടി തയ്യാറെടുപ്പിക്കാനും നമുക്ക് സാധിക്കുമെന്ന വ്യത്യാസം ഒഴികെ മറ്റൊരു ജന്തുവിനുമുള്ള പ്രത്യേകത, ഇതിൽ കവിഞ്ഞൊരു പ്രത്യേകത നമുക്കില്ല.